സംസ്ഥാനത്തെ വരും ദിവസങ്ങളിൽ വളരെ ചൂട് കൂടും എന്ന മുന്നറിയിപ്പ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച താപസൂചിക ഭൂപടത്തിലാണ് ഇത്തരമൊരു പരാമർശമുള്ളത്. കടുത്ത ചൂടിലേക്ക് കേരളം കടക്കുമെന്നാണ് മുന്നറിയിപ്പ്. 5 ജില്ലകൾ സൂര്യതാപത്തിന് സാധ്യതയേറിയ സ്ഥലങ്ങളായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി അവരുടെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് അലക്സ്റാം മുഹമ്മദ് തത്സമയം ചേരുന്നു. അലക്സ്റാം മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലും ചൂട് കൂടുകയാണ്. കേരളത്തിൽ 40 ഡിഗ്രിക്ക് മുകളിലേക്കൊന്നും ചൂട് പോയിട്ടുള്ളത് സാധാരണ പതിവല്ല. ഇപ്പോൾ 38 ഡിഗ്രി ഒരു ആവറേജായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ ഉള്ളതുപോലെ 40 ഡിഗ്രിയൊക്കെ ക്രോസ് ചെയ്തിട്ടുള്ള ചൂടിലേക്ക് മലയാളി മുഖം കുത്തി വീഴുമോ? എസ് കെ, എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് നേരത്തെ കഴിഞ്ഞ, അതായത് ഒരു 3 ദിവസം മുന്നത്തെ അപേക്ഷിച്ച് കഴിഞ്ഞൊരു 3 ദിവസമായി സംസ്ഥാനത്തെ കൂടുതൽ നേരിയൊരു കുറവുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാനത്തെ താപസൂചിക ഭൂപടം പ്രസിദ്ധീകരിച്ചിരുന്നു. ആ താപസൂചിക ഭൂപട പ്രകാരം സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ അതീവ ചൂട് രേഖപ്പെടുത്തുന്നു, കഠിനമായ ചൂട് രേഖപ്പെടുത്തുന്നു എന്നാണ് ആ താപസൂചിക ഭൂപടം വ്യക്തമാക്കുന്നത്. അതിൽ പ്രധാനമായി കണക്കാക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. സാധാരണ അന്തരീക്ഷ ഊഷ്മാവും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ബാഷ്പവും ഈ ആർദ്രതയും കൂടെ സംയുക്തമായി കണക്കാക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ഈ താപസൂചിക. ഈ താപസൂചികയാണ് മറ്റു വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് വികസിത രാഷ്ട്രങ്ങളിൽ ഈ ചൂട് അളക്കുന്നതിനുള്ള മാനദണ്ഡം ഈ താപസൂചികയാണ്. പക്ഷെ നമ്മളിപ്പോഴും താപനിലയാണ് കണക്കാക്കുന്നത്. ഈ താപസൂചിക കണക്കാക്കി തുടങ്ങുന്നതിൻ്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി ഈ താപസൂചിക ഭൂപടം പ്രസിദ്ധീകരിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഉള്ളത് സംസ്ഥാനത്തെ വിവിധ ജില്ലകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ അതീവ ചൂട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ താപസൂചിക ഭൂപടത്തിലുള്ളത്. അതായത് രേഖപ്പെടുത്തുന്ന ചൂടല്ല, മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന ചൂടാണ് ആ താപസൂചിക ഭൂപടത്തിൽ വ്യക്തമാക്കുന്നത്. ആ ചൂട് അതിങ്ങനെയാണ് അത് ഉള്ളത്. അതായത് മലയോര മേഖല, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കോഴിക്കോട് പോലുള്ള ജില്ലകളിലെ മലയോര മേഖലയിലാണെങ്കിൽ 54 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ അനുഭവപ്പെടുന്നത് 45 ഡിഗ്രിക്ക് മുകളിൽ ചൂടാണെന്ന് വ്യക്തമാക്കുന്നു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ അനുഭവപ്പെടുന്ന ചൂട് അത് 40-45 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് എന്നാണ് ഈ താപസൂചിക ഭൂപട പ്രകാരം വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ ആ മാനദണ്ഡം, അത് WMO മാനദണ്ഡ പ്രകാരം ആ ചൂടിനെ കണക്കാക്കുന്നതുണ്ട്. അത് എപ്രകാരമായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത് എന്ന് കണക്കാക്കുന്നതുണ്ട്. 29 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് ചൂടെങ്കിൽ അത് ആശ്വാസകരമായി വിലയിരുത്തും. 30-40 ഇടയിലാണ് ചൂടെങ്കിൽ അത് അസ്വസ്ഥകരമായാണ് ആ ചൂടിനെ വിലയിരുത്തുന്നത്. 40-45 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണെങ്കിൽ അത് കടുത്ത ചൂട്, അസുഖകരമായ ചൂടെന്നാണ് അതിനെ വിലയിരുത്തുന്നത്. 45 ഡിഗ്രി സെൽഷ്യസിനും 54 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ചൂടെങ്കിൽ അത് അപകട നിലയാണ്, സൂര്യതാപ സാധ്യതയുള്ള ഒരു മുന്നറിയിപ്പാണ് ആ ഘട്ടത്തിലുള്ളത്. സംസ്ഥാനത്തെ വിവിധയിടങ്ങൾ, അതായത് കൂടുതൽ ജില്ലകളും 40-45 ഡിഗ്രി സെൽഷ്യസിനിടയിൽ ചൂടുള്ള ജില്ലകളാണ്. അതായത് കൂടുതൽ സമയം വെയിൽ കൊണ്ടാൽ, വെയിലത്തു നിന്ന് ജോലിയെടുക്കുകയോ മറ്റുമൊക്കെ ചെയ്താൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചൂട് അനുഭവപ്പെടുന്ന മേഖലയാണ് സംസ്ഥാനത്ത് കൂടുതലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 54 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് അനുഭവപ്പെടുന്ന ചൂടെങ്കിൽ അത് അതീവ ജാഗ്രതാ ഘട്ടമാണ്. ആ മേഖലയിൽ അത്രയും ചൂട് അനുഭവപ്പെട്ടാൽ അത് സൂര്യാഘാതം ഉറപ്പാണ് എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഈ കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ സൂര്യതാപ ഭൂപടം, സൂര്യതാപ സൂചിക ഭൂപടം എന്നുള്ളത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ചത് പഠനാർത്ഥമാണ് എന്നാണ് അവർ പറയുന്നത്. അത് അന്തിമമല്ല. കാരണം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ AWS ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ പ്രകാരം ലഭിച്ച കണക്കുകളും ഒപ്പം ഈ അന്തരീക്ഷ പ്രദേശങ്ങളിലെ അന്തരീക്ഷ ആർദ്രതയും കണക്കിലെടുത്താണ് ഇത്തരത്തിൽ ഈ താപസൂചിക ഭൂപടം തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ നേരിയ മാറ്റങ്ങൾ വരാം എന്നാണ് ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ 54 ഡിഗ്രി സെൽഷ്യസ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ 54 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഈ ചൂട് അനുഭവപ്പെടുന്നതായി കഴിഞ്ഞ ദിവസത്തെ താപസൂചിക ഭൂപടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് കൃത്യമാണ് എന്ന് വിലയിരുത്തണമെങ്കിൽ ആ മേഖലകളിൽ നേരിട്ടെത്തി, പ്രത്യേകിച്ച് മലയോര മേഖലകളാണ്, ആ മേഖലകളിൽ നേരിട്ടെത്തിയുള്ള പഠനം കൂടി വേണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നും
ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചൂട് കൂടും, അടുത്ത ദിവസങ്ങളിൽ സാധാരണ നിലയിൽ നിന്ന് ചൂട് കൂടും എന്നാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഒരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്, കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം.